പഴയമല മുരുക സന്താന ഭാഗ്യത്തിനായി അറിയാത്ത ക്ഷേത്രങ്ങളില്ല ചെയ്യാത്ത വഴിപാടുകളില്ല വർഷങ്ങളായി അടിയങ്ങളി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മുരുകൻ തുണയ്ക്കണം ഞങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹമാണ് പഴനി ആണ്ടവ വള്ളി മണവാള കനിഞ്ഞ അനുഗ്രഹിക്കണേ मणकोरुवान पोणोरे
പുനരുദ്ധാരണത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു പ്രസിഡന്റ്, അത് ഓർമ്മിപ്പിക്കാനോ? വരലുണ്ടല്ലോ. നമസ്കാരം. നമസ്കാരം രാമേന്ദ്ര നായരെ. സുഖം? ഓ സുഖം. ഇരിക്കൂ, നീ അങ്ങോട്ട് ഇരിക്കുക. വിഘ്നേശ്വര, പിന്നെ നായരെ ഒന്ന് കാണണമെന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നായര് ടെൻഷൻ അടിക്കണ്ട, ഇക്കൊല്ലത്തെ സപ്താഹത്തിന് രുക്മിണി സ്വയംവര സദ്യ മാളികപ്പുര തറവാട്ടുകാർക്കുള്ളതാ. സന്തോഷം. എല്ലാം ഇന്നലെ നടന്ന പോലെ തോന്നുന്നു. വാരണാസിയിലേക്കുള്ള തീർത്ഥാടനത്തിന് നിങ്ങളെ യാത്രയാക്കുമ്പോ മാധവൻ നായരും ഭവാനിയും മടങ്ങി വരില്ല എന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? മോളെ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കൂ. മാധവൻ മരിക്കുമ്പോ അവന്റെ ഭാര്യ സുഭദ്ര ചെറുപ്പായിരുന്നു, പിന്നെ ആരതി മോൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്റെ മോള്. ഈ അമ്മാവൻ മരും. പ്രസിഡന്റ്, ആരതി മോളെ മുറച്ചെറുക്കൻ രവീന്ദ്രനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം. എന്തു പറയുന്നു? നല്ല കാര്യം. ആരതിയുടെ അച്ഛനും രവീന്ദ്രന്റെ അമ്മയും ഞങ്ങളുടെ ഉടപ്പുറന്നവരായതുകൊണ്ട് മാത്രം പറയല്ല, മരണത്തിലും അവരൊരുമിച്ചായിരുന്നല്ലോ. അവരുടെ ആത്മാവിനും കുറച്ച് സന്തോഷമായിക്കോട്ടെ, അല്ലേ മേ? കേമായിട്ട് നടത്തണം വിവാഹം. അതെ, നാല് നില പന്തലിട്ട് നാടാകെ ക്ഷണിച്ച് നാല് പായസത്തോടു കൂടിയ ഒരു അതിഗംഭീര മംഗല്യം. ഞാൻ കൊഞ്ചിച്ചു വളർത്തിയ പൊന്നുമോള ആരതി, ഈ മാളികപ്പുര തറവാടിന്റെ മണിവിളക്ക്. ൾ
ഉണ്ടല്ലോ എന്റെ മോൻ കമറൂന് പെണ്ണോടച്ചടാ അപ്പ പെണ്ണിനെ കൊണ്ട് കണ്ണനെ കെട്ടിക്കാനാവല്ലേ തോക്കിക്കേറി പിടി വെക്കണ വിത്തയാളേക്ക് അറിയാവോ പേറ്റ് തോന്നും എന്റെ അപ്പനോട് ചോദിക്ക കാര്യം പറ കമറിന് പെണ്ണുറച്ച അന്ന് നമ്മൾ പോയി കണ്ട പെണ്ണ് സഫറ ഓൻ കമ്പ്യൂട്ടറിലാ പെണ്ണിനെ കണ്ട് ഇഷ്ടായി ഓ ഫ്ലൈറ്റിൽ ദുബായിൽ നിന്ന് പിറ്റാഴ്ച നിക്കാ നിക്കാഹിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ വായി നിന്ന് വെള്ളം വന്ന് മട്ടൻ ബിരിയാണി അതാ പോത്തിറച്ചി നെയ്ച്ചോളുവാ ഇത് പോർക്കിറച്ചി മാത്രം ചോദിക്കരുത് വേറെ എന്താന്ന് വെച്ചാ ചോദിച്ചോളൂ അപ്പൊ എന്നാ നിക്കാഹ് ദിവസം നമ്മുടെ കണ്ണമ്മോനോട് ആലോചിച്ചിട്ട് തീരുമാനിക്കൊള്ളു കമറ അവധി കെഴുതി കൊടുത്തേക്കാണ് എന്നാ നമുക്ക് ഇപ്പൊ തന്നെ കണ്ണൻ എവിടെയെന്ന് പോയി നോക്കാം എന്റെ കണ്ണമ്മോനോട് വിശേഷം പറയാണ്ട് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല ഒരു പണിയില്ല നമുക്ക് പോവാം ഇതെങ്ങനെയുണ്ട് നോക്ക് സിംഗപ്പൂർ പുതിയ ലേറ്റസ്റ്റ് മോഡലാ മോള് ഹാപ്പിയല്ലേ നിങ്ങളുടെ ഹാപ്പിയാണ് ഞങ്ങളുടെ ഹാപ്പി 51 പവൻ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് നാളെ മംഗല്യപ്പല്ലക്കിൽ ഏറാൻ പോകുന്ന സുജി മോൾക്ക് കിങ്ങിണി ജ്വല്ലറിയുടെ ആശംസകൾ കല്യാണത്തിന് ക്ഷണിക്കല്ലേ നാളെ ആൻസിയുടെ ബർത്ത്ഡേക്ക് മോക്ക് ഇഷ്ടമുള്ളത് മേടിച്ചു കൊടുക്ക അങ്കിൾ മാനേജറോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ അങ്കിൾ കുറച്ച് ബിസിയാണ് മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടാ വിവാഹ മംഗളാശംസകൾ ആരതി മോളോ ഈ ആഴ്ച കല്യാണം നേരത്തെ വരണട്ടോ അന്ന് ഞങ്ങൾ ക്ഷണിക്കാൻ വന്നപ്പോ മോള് കോളേജിൽ പോയിരിക്കായിരുന്നു മുത്തശ്ശി എന്നോട് പറഞ്ഞിരുന്നു മാക്സിമം ഡിസ്കൗണ്ടും നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തിട്ടുണ്ട് ദാറ്റ്സ് നൈസ് എ വെരി ഹാപ്പി മാരിഡ് ലൈഫ് താങ്ക് യു ഓക്കേ വേഗം നടക്കുമോ ഇനി തുണിക്കടയിലും കേറാനുള്ളതാ അവിടെ എന്തോ ഒരു സമയം പോകുന്നത് ഒന്ന് വേഗം Ah!
പൈനിമല മുരുകന്റെ തിരുസന്നിധി വെച്ച് ഇവനെ കിട്ടിയപ്പോ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. കേശവേട്ടനും അവസാനമായിട്ട് എന്നോട് പറഞ്ഞു, ദൈവം ആദ്യം നമുക്ക് തന്ന ഒരു ആൺകുട്ടിയല്ലേ, അവൻ നിങ്ങളെ പൊന്നുപോലെ നോക്കുമെന്ന്. എന്നിട്ടെന്താ കണ്ണ മീനു മോളെ ഗായത്രി അമ്മനെ പൊന്നുപോലെ നോക്കണ്ടല്ല. ഞങ്ങൾക്ക് വേണ്ടത് കുറച്ച് മനസമാധാനം. എന്താ നല്ല കാര്യമല്ലേ, ചുമ്മാ അടിപിടിയായിട്ട് നടക്കണമെന്നാ നമ്മ കരുതണേ. എടാ കണ്ണ, അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്, എന്റെ പേരിലും കുഴപ്പമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്ക അംസക്ക. അല്ല അറിയാൻ പാടില്ലാണ്ട് ചോദിക്കരുത്, നാട്ടിൽ പലതും നടക്കും, മോഷണം ചതി അങ്ങനെ പലതും, ഇതെല്ലാം ചോദ്യം ചെയ്യാൻ നീ ആരാ, മഹാത്മാഗാന്ധിയ? ഹംസയ്ക്ക് അറിയാലോ സന്താന സൗഭാഗ്യം ഇല്ലാതിരുന്ന ഞങ്ങൾക്ക് മുരുകൻ തന്നതാ ഇവിടെ. എന്റെ കണ്ണനെ കിട്ടി 2 വർഷങ്ങൾ കഴിഞ്ഞുണ്ടായതാ ഈ മീനാക്ഷി. ഇതൊക്കെ അമ്മ ഹംസയ്ക്കോട് 999-ാമത്തെ പ്രാവശ്യമായി പറയുന്നു. മീന് വളർന്നു വരുന്ന കാര്യം ചെലപ്പോ ഇവന് മറക്കണുണ്ടോന്നാ ഹംസക്ക് എന്റെ ഒരു സംശയം. അങ്ങനെ ഞാൻ മറക്കോ, ഇവളെന്റെ ചക്കര കുട്ടിയല്ലേ, ഇവളെ ഞാൻ രാജകുമാരനെ കൊണ്ട് കെട്ടിക്കും അല്ലേ ഹംസ. പിന്നെ നമ്മളെ മുത്തല്ലേ. ലോഡ് എത്തുന്ന് പറഞ്ഞാ എത്തിയിരിക്കും, പോലീസിന്റെ കാര്യം സാർ നോക്കണ്ട. ആ പിന്നെ ലോഡ് എത്തി കഴിയുമ്പോ ക്യാഷ് റെഡി ആയിരിക്കണം, നല്ല ചൊള ചൊളാന്ന്. പിന്നെ ആ നേരത്തെ അപ്പിടി ഇപ്പിടി എന്ന് പറഞ്ഞാലേ എന്റെ വിധം മാറും. ചൊറിയാ നിക്കുക സാർ.
ഒരു ഭാഗത്ത് മണലൂറ്റ് മാഫിയയെ തകർക്കാൻ കലക്ടറും പരിസ്ഥിതി സംരക്ഷകരും മറ്റൊരു ഭാഗത്ത് നമ്മുടെ പിച്ചച്ചട്ടി കൈട്ട് വരാൻ മേലാളന്മാരും നേതാക്കന്മാരും വെട്ടാ പുറത്തു വരാൻ പാടാ നോൺ വെയിലബിൾ ഓഫീസ് നേരാ ചെക്ക് പോസ്റ്റ് ക്ലിയറല്ലേ നോക്കണം ആ വട്ടൻ ഇയാഴ്ച പെരുമ്പാവൂർ സ്റ്റേഷൻ ചാർജ് എടുക്കും എസ് ഐ ടോമി സെബാസ്റ്റ്യൻ അവൻ നമുക്ക് പണി ഉണ്ടാക്കും വാളയാറും മാവേലിക്കരയും വെടിവരം വിളിപ്പിച്ചിട്ടാ ഇങ്ങോട്ടുള്ള വരവ് ഇരിഞ്ഞ സ്ഥലം ഒക്കെ വെടിപ്പാക്കിയിട്ടുണ്ട് ഞമ്മളും കേട്ടേക്കണ് ഓ മുഖ്യമന്ത്രിയുടെ മെയിൻ ആളാ പുലിയാണ് പുലി ഹംസക്കൊന്നും മിണ്ടായിരി പുലിയാണോ എലിയാണോ എന്നൊക്കെ വരുമ്പോ കാണാം റെയിൽവേ ഗേറ്റ് ദാസേട്ടനുണ്ട് മണൽ ലോറി അവിടെ എത്തുമ്പോ ഗേറ്റ് പൊന്തു ലോറി പോയ ഗേറ്റ് താഴും ട്രെയിനിന്റെ സമയമൊന്നും നമുക്കൊരു പ്രശ്നമല്ല ഹലോ ഞാൻ അത്യാവശ്യമായിട്ട് വിളിച്ചാടാ എവരിത്തിങ് ക്ലിയർ നിങ്ങൾ വളഞ്ഞമ്പലം വഴി പൊക്കോ എന്ന് വെച്ചാൽ വളഞ്ഞെന്നെ പൊക്കോളായി മോന് അർജന്റായിട്ട് സീസാറും കാണണം സാറും മറ്റേ ക്യാമ്പിലുണ്ട് വഴപ്പിക്കല്ലേ പിന്നെ ഈ സേതു മാധവനെ മറക്കരുത് ഏത് മയ്യത്ത് കാട്ടേക്കാ കൊണ്ടുപോണത് ഒന്നും മിണ്ടാതെ വാംസക്ക നല്ലൊരു കോള് വന്നിട്ടുണ്ട് അതാ വിളിപ്പിച്ചത് തമിഴ്നാട്ടിൽ നിന്നും കൊച്ചി ഐലൻഡിൽ എത്തിയിരിക്കുന്ന ഗുഡ്സ് ട്രെയിനിൽ 39 ബോഗികളിൽ ചാക്കുകളിലാക്കിയ മണലുകളുണ്ട് താനും ഇവരും ഇതുവരെ കാണാത്ത നമ്മുടെ തമ്പുരാൻ കയറ്റിവിട്ടത് അത് കണ്ടെയ്നറിലാക്കി നമ്മുടെ മെട്രോ സിറ്റിയിലെ എല്ലാ മണൽ ചന്തകളിലും എത്തിക്കണം പടച്ചോടെ കണ്ടെയ്നറിലോ അതെ കണ്ടെയ്നറുകളാക്കി സൈറ്റിലെത്തിക്കണം ആരും സംശയിക്കില്ല ടിപ്പർ ലോറികളാണല്ലോ ഇവിടെ പ്രശ്നം അതുകൊണ്ട് ഒരു പുതിയ രീതി നമ്മൾ അവലംബിക്കണം അതാണ് ബുദ്ധി ആ കണ്ണ ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു ഇനി തമിഴ്നാടാണ് നമുക്ക് ശരണം ഇപ്പോ ബോഗികളിൽ എത്തിയിട്ടുള്ളത് മണലല്ല സ്വർണ തരികളാണ് സ്വർണ തരികൾ തമിഴിന്റെ കാവേരി കടഞ്ഞെടുത്ത കനകം സാറ് ഞങ്ങളോടൊപ്പം കട്ടക്ക് കട്ടക്ക് നിന്ന നമുക്കൊരു പിടിയും കിട്ടും ആ പിന്നെ തമ്പുരാൻ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട് കണ്ണനെ ആ കരിമ്പായി നമുക്ക് ഇട്ടൊന്ന് പോണത് ഇനിയും ബോഗികൾ വരാനുള്ളതാണ് കാക്കനാടും വൈറ്റിലയിലും ഇടപ്പള്ളിയിലും വാഴക്കാലയിലും ഒക്കെ ആയിട്ട് ഫ്ളാറ്റുകൾ കുറെ പൊന്താനുള്ളതാ തമ്പുരാൻ ഈ സർക്കിളിൽ എന്നെ നിർത്തിയിരിക്കുന്നതേ തമ്പുരാന്റെ ബിസിനസിനെതിരെ ഒരു കരിമ്പായും വാല് പൊക്കാതിരിക്കാൻ അത് പേടിക്കണ്ട സർ കരിമ്പായുടെ നാവാടരുത് അത്രയല്ലേ ഉള്ളൂ അവന്റെ ചോർച്ചയിൽ ഞങ്ങൾ തീർത്തോളാം തീർക്കണ്ട ഒതുക്കിയാ മതി പിടിക്കപ്പെട്ടാൽ ഒരു പെറ്റി കേസ് അതിനപ്പുറം പോരും കുറച്ച് മണൽ വേണമായിരുന്നു മണലല്ല പിന്നെ ഇവിടെ മാങ്കച്ചോടാ സോറി ചേട്ടന്മാരെ ഒരു പെട്ടി ഓട്ടോ മണലിന് വില 1000 രൂപയാ എന്താ വേണോ ആ അതെ ഇന്നലെ 600 ആയിരുന്നല്ലോ വില ഞങ്ങൾക്ക് വായി തോന്നിയത് പറയും വേണമെങ്കിൽ കൊണ്ടുപോയാ മതി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് ചേട്ടന്മാരെ സ്വന്തം ആവശ്യത്തിനാ ഒരു പാവപ്പെട്ടവനാണ് പാവങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാൻ ഇത് റേഷൻ കടയൊന്നുമല്ല താൻ പോയ നോ പ്രോബ്ലം അതൊക്കെ ശരിയാക്കാറ് നിങ്ങളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം ഇത് 1000 ഉണ്ട് വായി തോന്നുന്ന വിലക്ക് നീയൊക്കെ അങ്ങോട്ട് പുളുത്തും അല്ലടാ Thank you.
പടപ്പ് ജോണി നായിന്റെ മോനെ നീ സകലകഥ വല്ലവരല്ലട മോക്ഷണം പിടിച്ചുപറി ഇപ്പൊ മണലൂറ്റും ഇനി പത്തി പൊക്ക വെട്ടി കൂട്ട് ഞാൻ കണ്ടാ പെണ്ണെ കുപ്പിയാൻ പരീത് കുഴൽപ്പണത്തിന് ഇടപാടല്ലട ചൊവ്വര ശിവൻ പട്ടൂർക്കുന്ന് ശുഭാശി പട്ടിക്കര പാപ്പു ഓണാമ്പിള്ളി മുജീബ് ബ്ലേഡ് ബൈജു പോട്ടി മാർട്ടിൻ പോട്ടാ പോട്ടി എന്റെ അടുത്ത് വേണ്ടട്ടാ കൂടുതൽ കളിച്ച ബ്രേസർ ഇരിക്ക ഞാൻ ബ്രേസർ പോട്ടേന്ന് വെക്കപ്പ ഞാൻ നിയമവിരുദ്ധമായിട്ട് ഇവിടെ ഒന്നും നടത്തില്ല ഞാൻ പാസ്സില്ലാതെ ഒരു തരി മണല് പോലും എന്റെ പരിധിന്ന് പോവില്ല അതിന് ഏത് സർക്കിള് വിചാരിച്ചാലും ഇപ്പൊ പോയിക്കോ നിങ്ങൾ സ്വന്തം ജാമ്യത്തിലേ ഇനി നിങ്ങളൊക്കെ എന്റെ കൈ കിട്ടിയാൽ നിന്റെ അണ്ടർവേൾഡ് കിണ്ടം ഞെരടി പൊട്ടിക്കും ഞാൻ അത് ഈ സാറ പറയണേ എന്താണ് അധികം വിളഞ്ഞാണ്ടല്ല മണലൂറ്റും നിർത്തി പഞ്ചസാര ഉരുക്കി നിന്റെ കണ്ണാക്കിലൊഴിച്ച് ചോര ഞാൻ ഊറ്റും കേട്ടാ പിള്ളേ വെള്ളക്കടലാസിൽ ഉപ്പിട്ട് മേടിച്ച് രൂമാരൊക്കെ പറഞ്ഞു വിട്ടാരെ പിള്ളേ ഇത് പുള്ളക്കളിയല്ല നോക്കി കണ്ടു നിന്നാ നിങ്ങക്ക് നല്ലത് അല്ലാതെ തല ഇരിക്കുമ്പോ വാലാടാ ശ്രമിച്ചാ ശ്രമിക്കേ എന്തിനാ സാർ ശ്രമിക്കണേ എന്നാ നല്ലത് നഗരത്തിലെ ഗുണ്ടാ നേതാവ് കരിമ്പായിക്ക് അജ്ഞാത സംഘത്തിന്റെ ക്രൂര മർദ്ദനം. അപ്പോ പറഞ്ഞതുപോലെ പണി പാഴ്സലായിട്ട് കരിമ്പായിക്ക് എത്തിച്ചു കൊടുത്തു അല്ലേ? വെൽഡൻ വെൽഡൻ. ആ ഞാൻ പറഞ്ഞ വാക്ക് ഇന്നാ പിടി എന്റെ പളനിമല കണ്ണാ. പിടിക്കടാ. നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ആ പുതിയ ഇറക്കുമതി ആളിത്തിരി പശ. ഓ ടോമി സെബാസ്റ്റ്യൻ മൈ സബോർഡിനേറ്റ് ആൻഡ് എക്സ്പ്ലോസീവ് ബ്ലാക്ക് മാൻ. സൂക്ഷിക്കണം, മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നെങ്ങാണ്ട് ഒരു തേങ്ങാക്കൊലയൊക്കെ അയാൾ വാങ്ങിച്ചിട്ടുണ്ട്. അയാളുടെ പ്രിയപ്പെട്ടവനാ. ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആകാൻ നിൽക്കുന്നത് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, പത്തനംതമ്പുരാന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ ഈ ടോമി സെബാസ്റ്റ്യൻ ഞങ്ങൾ പേടിക്കണമെന്നാണ് സാർ പറഞ്ഞു വരുന്നത്? ഒന്ന് സൂക്ഷിക്കുന്നതല്ല, ഇങ്ങോട്ട് ആര് ചൊറിയാൻ വന്നാലും പൂളിക്കളയും ഞാൻ. പിന്നെ സ്വർഗരാജ്യത്തിന്റെ ദേവൻ തമ്പുരാന്റെ ഇൻകമിങ് കാത്ത് ഔട്ട് ഗോയിങ്ങിന് പോലും പോകാനാവാതെ ബെഡിൽ തന്നെ കിടക്കേണ്ട ഗതി വരുമെന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം സബോർഡിനേറ്റിന്. വാടാ. നമുക്ക് ഈ പൈസ വെച്ച് ഒരു അടിപൊളി ട്രിപ്പ് അങ്ങോട്ട് പ്ലാൻ ചെയ്താലോ? എന്നാ നമുക്ക് തീർത്ഥയാത്ര പ്ലാൻ ചെയ്യാം. തീർത്ഥയാത്ര വയറ്റിലേലം കാർ, കടവന്ത്ര ഓർക്കിഡ്, തമ്മനവേട് ശരി, പാലാരി വെട്ടാലപ്പാട്ട്, തേവരയൂറാണി എന്നീ പുണ്യബാറുകൾ സന്ദർശിച്ച് ആത്മനിർവൃതിയിൽ ആറാടി. അത് നീ ഒറ്റക്ക്, ഞങ്ങള് വേറെ പ്ലാൻ ചെയ്തോളാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? ഞാൻ റെഡി. അതോ ഇനി എന്തിനാണ് ട്രിപ്പ്? ഞാനും എന്റെ കണ്ണിന് മാത്രമുള്ള ഒരു ഹണിമൂൺ ട്രിപ്പ്. എന്താ റെഡി? ായി മാറിയില്ലേ കണ്ണിവയിൽ ചേലനിയും കണ്ണാളേ
പിട നെഞ്ചിതിലെ പൂങ്കുള്ളിലോ നീയല്ലേ Welcome, welcome, Mr. Clean. Tommy Sebastian. Thank you, sir. ഞാൻ ഒരു മൂന്ന് ദിവസം ലീവിലായിരുന്നു. എങ്കിലും എല്ലാം അറിഞ്ഞു കേട്ടോ. സംസ്ഥാനത്തെ മികച്ച സബ് ഇൻസ്പെക്ടർക്കുള്ള ആഭ്യന്തര വകുപ്പിന്റെ അംഗീകാരം കിട്ടിയ മഹാൻ. ഗുഡ്. പിന്നെ വടക്ക് വാളയാർ സ്റ്റേഷൻ മുതൽ തെക്ക് മാവേലിക്കര സ്റ്റേഷൻ വരെ ക്ലീൻ ചെയ്ത് കുളിപ്പിച്ച് കുട്ടിക്കുറ പൗഡർ ഇട്ട് കുട്ടപ്പനാക്കിയ ജഗജില്ലൻ ടോമി സെബാസ്റ്റ്യൻ. കിരി പെരുമ്പാവൂരും അങ്ങനെ പ്രത്യേകിച്ച് ഊരുന്നില്ലേ സാർ? കീപ് ഇറ്റ് അപ്പ്. പിന്നെ പെരുമ്പാവൂരിനെ നല്ലവണ്ണം ഒരച്ചൊരച്ച് മിനുക്കി മിനുക്കി പൗഡർ ഇട്ട് തേക്കണം. പറ്റുമെങ്കിൽ കുറച്ച് ഫെയർ ആൻഡ് ലവ്ലി കൂടെ ചേർത്താൽ നന്ന്. യെസ് സാർ. ഈ ഇട്ടാവട്ടത്തിന്റെ ഉടനെ സാറിന്റെ കൃപയും കരുണയും കാരുണ്യം ഉണ്ടെങ്കിൽ. എന്താ ഞാൻ ഈശ്വരനാണെന്ന് വല്ലതും തോന്നിയോ? ആർക്കും ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റില്ലല്ലോ. ഈ ഈശ്വരനൊപ്പം വേണം വിജയം നേടാൻ. Well done, Mr. Tommy Sebastian. Well done. അതൊക്കെ പോട്ടെ. താന ജി എമ്മിന്റെ മരുമകനാണെന്ന് ഞാൻ അറിഞ്ഞത്. ശരിയാണുള്ളൂ. അല്ല സാർ, ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള സത്യാ. സത്യത്തെയും ധർമ്മത്തെയും നീതിയും സംരക്ഷിക്കാൻ ഈശ്വരൻ വിവേകം വിവരവും ബുദ്ധി തന്നിട്ടുള്ള മനുഷ്യ വംശത്തിൽ പിറന്നവർ എന്നൊരു ബന്ധം. ഉവ്വ. എന്നാ ഞാൻ അങ്ങോട്ട്. എത്ര പ്രാവശ്യമായി ചോദിക്കുന്നു, ഇനിയെങ്കിലും ഒക്കെ ഒന്ന് പറ ആരാ ചെയ്തെന്ന്? ഞാൻ പറഞ്ഞതല്ലേ മുഖമൂടി ഉണ്ടായിരുന്നെന്ന്. ആരായാലും എനിക്കിപ്പൊ അറിയണം. വരാനുള്ളത് വന്നു, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇയാൾക്കൊന്നും പറ്റിയില്ലേ? എടോ കരിമ്പൈ, തന്നെ ആരാ തല്ലിയേ? തന്നെ ആരോടും മർദ്ദിച്ചേ? ആളറിയില്ല സാർ. തനിക്ക് ആളറിയില്ല? അതെങ്ങനെയാ, മുഖമൂടി ഇട്ടിരിക്കല്ലേ, ആളാരാന്ന് തിരിഞ്ഞില്ല. തിരിയും, അല്ലെങ്കിൽ ഞാൻ തിരിപ്പിക്കും. പമ്പരങ്ങളെ കണ്ടണ്ട, അതുപോലെ അടിച്ചത് ആരാന്ന് തിരിച്ചറിഞ്ഞില്ല അല്ലേ? വെളച്ചിൽ എന്റെ അടുത്ത് എടുക്കല്ലേ. തന്നെ പോലുള്ള തല്ലുപൊള്ളി കൂതറകളെ കുറെ കണ്ടിട്ടുള്ളവനെ ഈ സാറ്. മൂന്നാങ്കര നമ്പർ എന്റെ അടുത്ത് വേണ്ട. ഞാൻ ഇത് കുറെ കണ്ടതാ സാറേ, ഈ ആരംഭ ശൂരത്വം.
കുറെ കഴിയുമ്പോൾ അടുപ്പിൽ വെള്ളം ഒഴിച്ച് കെടുത്തുന്നത് പോലെ കെടും ഈ തീ എന്നൊരു ഫയർഫോഴ്സ് വണ്ടി വിളിച്ചിട്ടുണ്ട് വേണോ മലം നേർന്ന് തരാം കടത്താനായിട്ട് എടോ കടുക്ക കിളവാ നിർത്തിക്കൊള്ളണം ഡെലിവറി വേണ്ട സാറേ ശവത്തി കുത്തിയിട്ട് ഒരു കാര്യമില്ല തനിക്കറിയാം ആരെ പൂട്ടിയെന്ന് സ്വന്തമായിട്ട് അങ്ങ് തിരിച്ച് പൂണ്ട് വിളയാടാന പരിപാടി ഇങ്ങ വേണ്ട തന്റെ മുറിവൊക്കെ ഒന്ന് പൊറുക്കട്ടെ തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം കേട്ടെ എന്തായാലും കരിമ്പായി എസ് ഐയോട് ആളെ പറഞ്ഞില്ലെന്ന് അറിഞ്ഞത് അപ്പൊ തൊളയാനാ അവന്റെ പരിപാടി ഇത് ചോരക്കളിയാകുന്ന തോന്നണേ എല്ലാം നിർത്തേണ്ട സമയമായി എന്നൊരു ഉൾവിളി പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്താം എനിക്ക് കഴിയില്ല ചോര കണ്ടെടുത്തുന്ന എന്റെ ജീവിതം വഴിതിരിഞ്ഞത് അത് നിങ്ങൾക്കും അറിയാലോ എന്റെ രക്തബന്ധങ്ങളെ ചീന്തി എറിഞ്ഞ നായ്ക്കളെ എനിക്ക് കണ്ടുമുട്ടണം അതിന് ഈ ചോരക്കളിയിൽ എനിക്ക് നിൽക്കണം മധുര സെൻട്രൽ ജയിലിൽ നിന്ന് ചിങ്കുണി ഭാസ്കൻ ഇറങ്ങുമ്പോ അവനെ കണ്ടും തുണ്ടുമായിട്ട് വെട്ടി നുറുക്കുമ്പോ എന്റെ കൈ വിറയ്ക്കാതിരിക്കാൻ കൊണ്ടും കൊടുത്തും എനിക്ക് ചോരക്കളിയിൽ നിന്നെ പൊറിച്ചു പോവാം പോണ്ടവർക്കൊക്കെ പോവാം എല്ലാം നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമല്ല എടാ കണ്ണ ഈ ചങ്കി കുത്തുന്ന ഭർത്താനം പറയരുത് ഇന്റെ നഷ്ടം ഞങ്ങളുടെ നഷ്ടങ്ങളാണ് ഇന്റെ സന്തോഷമുള്ള ഞങ്ങളുടെ സന്തോഷം കണ്ണ നിന്റെ ഒപ്പം ഞങ്ങളുണ്ടാവും എന്നും നിനക്ക് വേണ്ടി ജീവൻ മേടിക്കാൻ പോലും അതെ സഞ്ജയനത്തിനോ നീ എന്നെ ക്ഷണിച്ചില്ല എടാ ഇത് ഒരിക്കലും മറക്കില്ല എടാ എന്റെ അച്ഛനും ചാകും എന്റെ വീട്ടിലും സഞ്ജയനോ 16 അടിയന്തരം ഒക്കെ നടക്കും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഞങ്ങളെയും കഴിക്കും നീ നോക്കിക്കോടാ ഒരു മാസത്തിനുള്ളിൽ നിന്നോട് ഇതിന് പ്രതികാരം ചെയ്തിരിക്കും ഈ പള്ളിയാണ് സത്യം ഈ മണത്തിരികളെ പുളക ചർത്തനീച്ചുകൊണ്ട് രാധ വരുന്നു രാധാ രാധാ ഞാൻ കുടിച്ചില്ല നീ അങ്ങനെ കുടിക്കണ്ട അല്ല എനിക്ക് ദാഹം ഇല്ല ഇങ്ങോട്ട് പാടി മോളെ വർഷം മൂന്നാലായി പിന്നാലെ നടക്കുക നീ എന്നിട്ട് എന്താ ഗുണം പോസിറ്റീവ് ആയിട്ട് ഒരു ആൻസർ പോയിട്ട് ഒരു നോട്ടം പോലും ഇല്ല നീ ഇത് നിർത്തി വേറെ റൂട്ട് നോക്കും മോളെ ഇനി അതേ രക്ഷയുള്ളൂ ഈ ആരതി നായർ മനസ്സിന്റെ ശ്രീകോവിലിൽ ഒരാളെ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ ദാറ്റ്സ് മൈ കണ്ണ ആഗ്രഹിച്ചത് ഞാൻ സ്വന്തമാക്കും അഹങ്കാരമല്ല ആത്മവിശ്വാസം നീ നോക്കിക്കോ മോളെ എന്റെ കണ്ണൻ ഇപ്പോ എന്നെ നോക്കിയിരിക്കും നീ കണ്ടില്ലടാ എന്ത് ഒരു ഓസ്ട്രേലിയൻ തത്ത ഓസ്ട്രേലിയൻ തത്ത എവിടെ ദേ പിന്നിൽ ഞാൻ പറഞ്ഞില്ലേ ിൽ
നളിയം കുറച്ച് പുതിയ ഐറ്റം ഓർണമെന്റ്സ് വരുത്തിയിട്ടുണ്ട്. പ്യുർ 916 ഹാൾമാർക്ക്. സിംഗപ്പൂർ എയർപോർട്ടിൽ നിന്ന് നേരെ ചെന്നൈക്ക്, അവിടുന്ന് ദേ ഇങ്ങോട്ട്. ലോകത്തെ ഏത് ഫാഷൻ ഇറങ്ങിയാലും അച്ഛൻ ഇവിടെ എത്തിക്കും. ശരിക്കും പറഞ്ഞാ രത്നങ്ങളോട് അച്ഛന് കൂടുതൽ പ്രിയം. നാളെ അക്ഷയതൃതിയല്ലേ, പതിവ് പോലെ ഈ പുതിയ ആഭരണങ്ങൾ ആരതിമോളെ അണിയിക്കേ. ഞാനൊന്ന് കാണട്ടെ എന്റെ ലക്ഷ്മി ദേവി സ്വർണ പ്രഭയിൽ കുളിച്ചു നിൽക്കണത്. എന്നാ ആരതി വിളിക്കട്ടെ അമ്മേ. വേണ്ട, ഇവൻ പോയി വിളിക്കട്ടെ. അതാ നല്ലത്. എന്തായാലും അവള് നിന്റെ അല്ലേ, ചെല്ലടാ നീ. നാണകണ്ടല്ലേ. ആരതി, ആ
എന്താടാ ഇത്? ഇതെന്നാ പുതിയ സ്റ്റൈലാ? അത് ഹായ് ശല്യം പോയി. ദേ വരുന്നുണ്ട്. ആർജയുടെ അവന് പ്രേമം മുത്തുന്ന തോന്നുന്നേ. അവന്റെ പ്രേമം മണ്ണം കേട്ടോ. ഇങ്ങോട്ട് വരട്ടെ, രണ്ടെണ്ണം പൊട്ടിക്കും ഞാൻ. ഒരുപാട് സംസാരിക്കാനുണ്ട് നമുക്ക് മാത്രമേ. നീ എന്നെ ഇഷ്ടപ്പെട്ടേ പറ്റൂ. ഈ കാതറസിനൊരാളെ മോഹിച്ച് ലക്ഷ്യം വെച്ചാലേ അത് പൂർത്തിയാക്കിയിട്ടേ പിന്മാറൂ. അതേത് ദേവേന്ദ്രൻ ഒഴിഞ്ഞു വെച്ച പെണ്ണായാലും ശരി. നീ എന്റെ കയ്യിൽ വന്ന് പെടുമോളെ കൊന്നുകളയും ഞാൻ. എന്റെ പെണ്ണിനെ ചൊറിയാൻ വന്ന വിടില്ല ഞാൻ. നീ എന്തായി കാണിക്കുന്നത്? കോലോട്ട് നടഞ്ഞു വരാനായാലും ശരി, രവീന്ദ്രനെ കളത്തി കയറി കളിക്കാൻ ഒരുത്തരെ ഞാൻ സമ്മതിക്കില്ല. മോനെ നീ എടുത്ത് ചാടാൻ വരട്ടെ, ആദ്യം നിന്റെ അച്ഛനെ വിളിച്ചു വരുത്തണം. ഭദ്രാളിയൻ വന്നിട്ട് മതി ഇനി അവസാനത്തെ. അളിയനെ അറിയിക്കണോ? നമുക്ക് കൈകാര്യം ചെയ്യുന്ന കാര്യമല്ലേ. അല്ല, അച്ഛൻ അറിയിക്കണം. ഈ തറവാടിന്റെ പൗരുഷം എന്താണെന്ന് അറിയിക്കണം ആ പന്നിയെ. നൊട്ടോറിയസ് ക്രിമിനൽ കരീംപായയുടെ ഏക സഹോദരനാ കാതറസൻ. ഡ്രഗ് അഡിക്റ്റ്, പണമിരട്ടിപ്പ്, കുഴൽ പണം, ചുരുക്കി പറഞ്ഞ ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല. ഈ കരീംപായ് തന്നെ വെട്ടിയാളെ പോലീസിനോട് പോലും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. തിരിച്ചു പണിയാനാ പ്ലാൻ, അതാ എന്നം. അതുകൊണ്ട് വന്നതുപോലെ തന്നെ പോയാ മതി എന്നാ എന്റെ അഭിപ്രായം. അത് നിന്റെ വീട്ടില് പെട്ടൊന്ന് തുണ്ടം രണ്ട്, അതാ ഞങ്ങളുടെ രീതി. വിളിക്കടാ നിന്റെ അച്ഛനെ, ഈറോഡ് ഭദ്രൻ തമ്പുരാനെ. അയ്യാ, പോണ വർഷത്തോടെ ഇന്ന വർഷം കൂട്ടരുമ്പ ജാസ്തിയാ ഇരിക്കു. എന്ത വേട്ടി, ഉങ്ക അപ്പാവു ഇത് തങ്ക. അയ്യാ, ഊരിലെ ഫോൺ വന്നിരിക്കു. ഹലോ, വെള്ളാവണ്ടി മുരുക, എല്ലാവർക്കും പാത്തു കൊടു. ശരിങ്ക അയ്യാ. ഈ ലോഡുമുണ്ട്, ഇവർ രണ്ടുപേരും പോട. ഇയാളാ ഈറോട് ഭദ്രനാ. ഓ, മാളികപ്പുര തറവാട്ടിലെ ഭദ്രൻ. എന്നാങ്കട നായേ, അയ്യാവെ പേര് ചൊല്ലി കൂപ്പിടുന്നക്ക് നീ ഇന്ത ഒരു കിങ്ക. ഏയ്, അടിയടാ അവനെ. ഏയ്, അടിയടാ അവനെ. Thank you.
എന്റെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണ ഇനി നിന്നെ അവളുടെ കൺവെട്ടം തങ്ങാനും കണ്ടു എന്ന് ഞാൻ അറിഞ്ഞാൽ കൊച്ചിയിൽ നമ്മുടെ ഭവാനി കൺസ്ട്രക്ഷനും മറ്റും പണിതുകൊണ്ടിരിക്കുന്ന ഫ്ളാറ്റുകളുടെ പണി എത്രയും പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ ഈ റോഡിന് പോകുമ്പോ രവിയെ അതാണ് നല്ലത്. തമിഴ്നാട്ടിലെ ബിസിനസ് ഒക്കെ ഇനി ഇവൻ നോക്കട്ടെ. ഇനി ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ട്, അതും ഈശ്വരൻ സഫലമാക്കാൻ പോകും. എന്റെ മകന്റെ ഭാര്യയായി എന്റെ മകളായി ആരതിയും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. വരുന്ന മകരത്തില് രോഹിണി നാളില്, അതായത് മലയാള മാസം 7-ന് 10:40-നും 11:30-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം ദേ അമ്മ നോക്കി വെച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അമ്മയുടെ പ്രാഥമിക ഡ്യൂട്ടി കഴിഞ്ഞു അല്ലേ? രണ്ടു പേരെ കുട്ടികളല്ലേ ഉള്ളൂ, അതുകൊണ്ട് കാര്യം എളുപ്പമായില്ലേ? എന്റെ പേരെ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ അവർക്കൊരു ഉണ്ണി ഉണ്ടായി പേരിടിലും കഴിഞ്ഞിട്ടേ എന്നെ വിളിക്കാവുന്ന ഞാൻ ഗുരുവായൂരപ്പനോട് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. എത്തിയല്ലോ നായിക. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വിട്ട ഡയമണ്ട് യാ റെഡി. പിന്നെ മോൾക്ക് തരാൻ ഇവരൊക്കെ കൂടി വേറൊരു സമ്മാനം അങ്കിളിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ മോൾ അങ്കിളിനോട് തന്നെ ചോദിക്കും എന്താ അങ്കിൾ? സമ്മാനം പിന്നെ തരാം, അതിന്റെ പേരിപ്പൊ പറയാം. പറയട്ടോ. പറയാം അങ്കിൾ. നിങ്ങളുടെ കല്യാണം. വേണ്ട അങ്കിൾ, എനിക്ക് കുറച്ചൊരു പഠിക്കണമെന്നുണ്ട്. എന്തിനാ കുറച്ചാക്കുന്നത്? എത്ര വേണമെങ്കിലും എന്റെ മോൾക്ക് പഠിക്കാലോ. വിദ്യാധനം സർവധനാൽ പ്രധാനം. കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ അല്ലേ? ഇനി പഠിപ്പിന്റെ കാര്യം പറഞ്ഞു വെറുതെ കല്യാണം നേട്ടണ്ട. അതെ അതെ, മോളുടെ കഴുത്തിൽ രവി താലി കെട്ടിയാൽ പിന്നെ ഒരുത്തന്റെയും കൈപൊങ്ങില്ല. ഹലോ സർ. കണ്ണാ, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ സർ? കിങ് ഓഫ് ദി കിങ്. കണ്ണാ, നമുക്ക് ബോഗികളിലും കണ്ടെയ്നറുകളിലും സ്വർണ തരി പോലുള്ള മണൽ അയച്ചു തരുന്ന തമ്പുരാൻ, ഈരോട് ഭദ്രൻ തമ്പുരാൻ, നീ കാണാൻ കാത്തിരുന്ന വ്യക്തിത്വം. മിസ്റ്റർ കണ്ണൻ, ദ കിങ് ഓഫ് ദി മെട്രോ സിറ്റി. കൺഗ്രാജുലേഷൻസ്. ഐ വിഷ് യു ആൻ എൻചാന്റിംഗ് ഫ്യൂച്ചർ. നഗരം ഇപ്പൊ ഇവന്റെ കാൽക്കീഴിലാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇവൻ അറിയാതെ സിറ്റിയിൽ ഒരു പൂഴിത്തരി വീഴില്ല. കണ്ണൻ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? സി ഐ സാർ കൂടെയുള്ളപ്പോ എന്ത് പേടിക്കാനാ, പിന്നെ അങ്ങയുടെ അനുഗ്രഹവും. പക്ഷേ ബോഗികളിൽ വരുന്ന മണൽ കണ്ടെയ്നറിലാക്കി സ്പോട്ടിൽ എത്തിക്കാന്നൊക്കെ പറയുമ്പോ ജീവൻ പണയം വെച്ചുള്ള കളി. ഐ നോ കണ്ണൻ, ഇറ്റ്സ് എ റിസ്കി ഗെയിം. അതുകൊണ്ടാ ബ്രില്യന്റ് ആയ കണ്ണനെ തന്നെ അല്ല ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട് സർ, ഒരു നല്ല മനസ്സിനുടമയായ അങ്ങയോട്. ഞാനിനി ഉടനെ തിരിച്ചു പോകുന്നില്ല. ഈറോഡിലും ചെന്നൈയിലും ഒക്കെയുള്ള എന്റെ ബിസിനസ്സുകൾ മാനേജർ രാജമാണിക്യത്തെ ഏൽപ്പിച്ചിരിക്കുക. കൂട്ടുന്ന കൈക്ക് ഒത്താത്തവനാവൻ. അതുപോലെ ഇനി സ്മാർട്ട് സിറ്റിയിലെ എന്റെ എല്ലാ ബിസിനസ് പ്രോഗ്രാമുകളുടെയും ഡയറക്ടർ മിസ്റ്റർ കണ്ണനാണ്, പളനിമല കണ്ണൻ. Thank you.
അവരൊന്നും കുഴപ്പക്കാരല്ല സാറേ. ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ, തല്ലി പൊളിക്കണോ സാറേ. താനീ ജബ്ബാർ മേത്തറ അറിയോ? ജബ്ബാർ മേത്തറോ? അതാരാ? കേൾക്കില്ലടോ, ഗുണ്ടാ നേതാവ് കരീംബായി, ഖാദർ ഹസൻ, മണൽ മാഫിയ നേതാവ് പളനിമുരുകൻ എന്ന വട്ടപ്പേരുള്ള കണ്ണൻ, പിന്നെ ഈ നാട്ടിലെ സകലമാന തെണ്ടികൾ തമ്മാടികൾ, അവരൊക്കെ നിങ്ങൾ നന്നായിട്ടാ. എന്താ കാരണം? അവര് ചക്രകുടങ്ങളല്ലേ, അതില് കൈയിട്ടിളക്കാൻ നിങ്ങക്ക് നക്കാലോ? എന്നാ കേട്ടോ, ജബ്ബാർ മേത്തറ ആരാന്ന്? 1980കളിൽ തുടങ്ങിയ സമരമാണ് മേത്തരുടേത്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം മണലൂറ്റി നദികളില്ലാതാക്കിയ മലയാളിക്ക് അന്നേ മേത്തര മുതലാളി ഒരു താക്കീത് കൊടുത്തുണ്ടായിരുന്നു. അന്നേ എല്ലാവരും മേത്തര കളിയാക്കി. പരിസ്ഥിതി സംരക്ഷണത്തിന് മയക്കും കോളാമ്പുമായി ഇറങ്ങിയ മേത്തർക്ക് പ്രാന്താണെന്ന് വരെ പറഞ്ഞു. ഇപ്പൊ പരിസ്ഥിതി സംരക്ഷകരായ ഒരുപാട് നേതാക്കന്മാർ മുൻനിരയിലുണ്ട്. മേധാ പട്കർ, അരുന്ധതി റോയ്, ജയശ്രീ ടീച്ചർ, സുഗതകുമാരി, ലീല മേനോൻ, അങ്ങനെ പലരും. ഇപ്പോഴത്തെ പരിസ്ഥിതി സ്നേഹികൾ പറയുന്ന തന്നെ 10-30 വർഷം മുമ്പേ മേത്തർ പറഞ്ഞിരുന്നു. അന്ന് മേത്തരെ കള്ളക്കേസ് ഉണ്ടാക്കി പീഡിപ്പിക്കാൻ നമ്മുടെ പോലീസും അന്തസ്സായിട്ട് കൂട്ടുനിന്നിരുന്നു. മേത്തര് പറഞ്ഞെന്താണെന്നറിയോ? ഭൂമിയുടെ മുകളിൽ സ്പോഞ്ച് പോലുള്ള ഒരു ആവരണമാണ് മണൽ. സ്പോഞ്ചിൽ വെള്ളം നിറച്ച് ഞെക്കിയാൽ എന്തുണ്ടാവാ? വെള്ളം പുറത്തു വരും. അതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിൽ ജലം സംരക്ഷിക്കുന്ന കർമ്മമാണ് മണൽ ചെയ്യുന്നത്. മണൽ മുഴുവൻ ഊറ്റിയെടുത്താ പിന്നെ ഈ ഭൂമിയിൽ വെള്ളം നിലനിൽക്കില്ല. വെള്ളം വേണ്ട കുടിക്കാൻ നാളെ നമ്മുടെ മക്കൾക്ക് നമുക്കും. ഒന്നോ രണ്ടോ ലോഡ് കണ്ണടച്ചു വിട്ടാലേ ഞങ്ങൾ കരുതിയുള്ളൂ. ഇനി അങ്ങനെ കണ്ണടക്കണ്ട, കണ്ണു തുറന്ന് തന്നെ പിടിച്ചോ. നമ്മൾ വെള്ളം മുക്കാനും അവർ വെള്ളം പൊക്കാനും, ഇനി അത് വേണ്ട. നമ്മൾ പൊളിക്കുന്നു പിള്ളയെ. എന്ത് അതിക്രമായി കാണിക്കണത്! ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ലാത്തോണ്ടാ. എന്റെ അഭിമമ്പറേ, കണ്ണീ ചോരയില്ലായ്മ കൊണ്ടല്ല, പച്ചപ്പും വെള്ളം വെളിച്ചൊക്കെ നാളെ ഈ കണ്ണിറിയെ കാണണമെന്ന് ആഗ്രഹമുള്ളോണ്ടാ. ഓ, മെമ്പറുടെ മനസ്സ് പിടക്കണ്ടല്ലേ, പിന്നെ എങ്ങനെ പിടക്കാണ്ടിരിക്കുക? സ്വർണം കായ്ക്കണ മരല്ല മണൽ മാഫിയ. വല്ലപ്പോഴും പോയി ചെറിയൊരു ഒലത്ത് 10 പൊന്ന് കിട്ടിയാ പുളിക്കോ? ഇല്ല മെമ്പറേ, മതി സാറേ പ്രസംഗിച്ചത്. സാറ് ഈ കടവിൽ ഇപ്പോ കാണിച്ചത് അതിക്രമം തന്നെയാണ്. ഇത് നിയമവിരുദ്ധ. ഇവിടെ ചോദിക്കാനും പറയാൻ ആളുകളുണ്ട്. ഇതിലൊന്ന് ഡയറി ചെയ്താൽ മതി, നിമിഷങ്ങൾക്കകം തെറിച്ചിരിക്കും തന്റെ ഈ തൊപ്പി. മനസ്സിലായി മനസ്സിലായി. തൊപ്പി കച്ചവടക്കാരന്, ഒരു ദിവസം എത്ര തൊപ്പി തെറിപ്പിക്കും ചേട്ടൻ? സോറിയെന്ന് വിളിച്ച നാവ് കൊണ്ട് എന്നെ കൊണ്ട് പൂ. അമ്മയുടെ മണൽ മാഫിയ. ഈ നാട്ടിലെ പ്രമുഖ വ്യക്തികളെയും ജനപ്രതിനിധികളെയും പോലീസ് ഉദ്യോഗസ്ഥരെയും വിളിച്ചു ചേർത്തിരിക്കുന്നത് പരമപ്രധാനമായ ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുവാൻ വേണ്ടിയാണ്. കൂടുതൽ വിശദീകരണങ്ങൾ ബഹുമാനപ്പെട്ട പ്രദീപ് നായർ നൽകും. SI ടോമി സെബാസ്റ്റ്യന്റെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട്. ഐ റിയലി അപ്രീഷിയേറ്റ് ഹിം. ഇതുവരെ ഇവിടെ ഇരുന്നിട്ടുള്ള SIമാർ മൊത്തത്തിൽ ശ്രമിച്ചിട്ടും കഴിയാത്ത ചില കാര്യങ്ങളാണ് മിസ്റ്റർ ടോമി സെബാസ്റ്റ്യന്റെ ഇമ്മീഡിയറ്റ് ആക്ഷൻ കൊണ്ട് നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. താങ്ക് യു സാർ. പിന്നെ നിയമങ്ങൾ കാറ്റിൽ പറത്തി സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ കണ്ട് മണലൂറ്റുകയും അത് ആവശ്യമുള്ളിടത്ത് എത്തിച്ച് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വൻ മണൽ മാഫിയ സംഘമാണ് നമുക്കിവിടെ ഉള്ളത്. അവരെല്ലാം വേരോടെ പിഴുതെറിയാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഒരു പരിധിവരെ നിലക്ക് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത് താങ്കളുടെ മാത്രം വിശ്വാസം, മറ്റുള്ളവർക്കൂടെ അത് ബോധ്യമാവണ്ടേ? ബോധ്യമാവില്ല സാർ. ദീപസ്തംഭ മഹാശ്വര്യം എനിക്കും കിട്ടണം തൊട്ട്. ഈ പ്രമാണം കച്ചത്തി വെച്ചുകൊണ്ടിരുന്ന പിന്നെ എങ്ങനെയാ ബോധ്യാവാ? ടോമി സെബാസ്റ്റ്യൻ, റിലാക്സ്, കൂൾ ഡൗൺ, കം ടു ദി പോയിന്റ്. എന്റെ പൊന്നു സാറേ, നിങ്ങൾ മലയാളത്തിൽ പറയ്, അതിന് ഞങ്ങൾ ആരും ജപ്പാൻകാരല്ല ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ. മിസ്റ്റർ ടോമിൻ, മണൽ മാഫിയ നിയന്ത്രിക്കുന്ന വൻ തോക്കുകളിൽ ആരെങ്കിലും ഒരാളെ ഇതുവരെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? രണ്ടു മൂന്ന് പോലീസ് വണ്ടിയും പൊക്ലീനും എടുത്തോണ്ടി എന്ന് പാവപ്പെട്ട തൊഴിലാളികളെ പിടിച്ചൊതുക്കിയ അത് വലിയ ധീര പ്രവൃത്തിയാണ് പോലും.
തിരുവനന്തപുരത്തേക്ക് പോകാൻ അങ്കമാലിന് ട്രെയിൻ കയറിയിട്ട് ആലു എത്തിയപ്പോ തിരുവനന്തപുരം ഒന്ന് ആരാണ്ട് പറഞ്ഞേറ്റ് ഞാൻ ചാടി ഇറങ്ങാറില്ല. തിരുവനന്തപുരം എത്തിന്ന് കണ്ടാലേ ഇറങ്ങൂ, അതും ട്രെയിൻ നിർത്തിയതിന് ശേഷം. ഇപ്പൊ മണൽ മാഫിയൊക്കെ നിങ്ങളുടെ വാലരിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ, ഇനി തലരിഞ്ഞ് മുന്നിലിട്ട് തരും ഞാൻ. മാഫിയ മാഫിയ എന്ന് കുറെ നേരമായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ, മണലൂറ്റുന്ന തൊഴിലാളികളും മറ്റും മാഫിയും സാറമാർക്ക് വലിയ മാന്യമാരും ഒന്ന് എങ്ങനെയാ? മണലൂറ്റി കൊണ്ടുപോയിട്ട് തേങ്ങാപ്പീരയും ശർക്കരയും മേലക്ക ആയിട്ടിട്ട് ഞങ്ങൾക്കാർക്ക് തിന്നാനൊന്നും അല്ല, കെട്ടിടം പണിയാനാ. എന്ന് വെച്ചാ എല്ലാ ഉന്നതന്മാർക്കും അധിവസിക്കാനുമാ. കലക്ടർക്ക് മണിമാളിക പണിയാൻ മണല് വേണ്ടേ? ഈ സദസ്സിലിരിക്കുന്ന വലിയൊരു സാറിന് ആലുവ ബൈപ്പാസിനടുത്ത് കൊട്ടാരം പോലൊരു വീടും ചുരുങ്ങുന്ന ഒരു പുഴയുടെ കാൽ ഭാഗം മണൽ ഞങ്ങളെ കൊണ്ട് അടുപ്പിച്ചേ. അപ്പോ എല്ലാരും ഈ മാഫിയുടെ ഭാഗമല്ലേ? അല്ലെങ്കിൽ ഈ നാട്ടിൽ പുതിയൊരു നിയമം ഉണ്ടാക്കണം, ഇനി എല്ലാരും ചെറ്റപ്പുര ഉണ്ടാക്കിയാ മതി, അല്ലാത്തൊരു കെട്ടിടം ഉണ്ടാക്കണ്ടേ. എന്താ സാധിക്കൂ? എന്താ തന്റെ പേര്? കണ്ണൻ. പളനിമല കണ്ണൻ. പഴനിമല കണ്ണനാണോ, ഗുരുവായൂർ കണ്ണനാണോ, അല്ല ആലില കണ്ണനാണോ എന്നൊക്കെ പറയാൻ എന്റെ വായിൽ നാവുണ്ട്. ഞാൻ ഊമയല്ല സാറിന് അറിയാമോ? നീ ഊമയല്ല, നാക്കും മൂക്കും ഒപ്പം തുമ്പിക്കൈയുള്ളവനാന്ന് എനിക്കറിയാം. ഒരു വേശ്യയുടെ ചാരിത്ര പ്രസംഗം ഇപ്പൊ ഇവിടെ നടത്തിയ നീ പെരുമ്പാവൂരിലെ പെരുമ്പാമ്പുകളുടെ രാജകുമാരനാണെന്ന് അറിയാം. എന്നാ ഇന്ന് ഇവിടെ വെച്ച് പെരുമ്പാവൂരിലെ അസിയായി ഞാൻ നിനക്കൊരു നെറ്റിപ്പട്ടം കൂടി ചാർത്താൻ പോവാ. കിങ് കോബ്ര രാജവമ്പാൽ എന്ന നെറ്റിപ്പട്ടം ചാർത്താട്ടോ. സ്വീകരിച്ചു കഴിഞ്ഞു. എന്താ സാർ ഈ വേശ്യയുടെ ചാരിത്ര പ്രസംഗം? അതിനാദ്യം നീ ജീവിതം എന്തെന്ന് പഠിക്കും. ഏത് കോളേജിലെ ജീവിതം പഠിപ്പിക്കുന്നേ? പെറ്റതള്ള വീട്ടിലാണെങ്കിൽ പോയി ചോദിക്കറേ. പെറ്റതള്ളിലിങ്ങി പറഞ്ഞു തരാം ഞാൻ. രാമം ദശരഥം വിദ്യം, മാം വിദ്യം ജനകാത്മജം, അയോധ്യ മാടവ്യം വിദ്യം, ഗജത്താതി യഥാസുഖം. ഇത് രാമായണത്തിലൊരു ശ്ലോക. രാമനും സീതയ്ക്കൊപ്പം കാട്ടിലേക്ക് പോയ ലക്ഷ്മണൻ അമ്മ ചൊല്ലിക്കൊടുത്തൊരു ഉപദേശ. ആദ്യം അമ്മയിൽ നിന്ന് പഠിക്കുന്ന ജീവിതം. പിന്നെ ഏത് രാജവമ്പാലാണെങ്കിലും ചവിട്ടിയാ കടിക്കും. പക്ഷേ ഈ ഭൂമിയിലെ സകലമാന ഇഴജന്തുക്കളുടെയും ഭൂമിശാസ്ത്രവും ചരിത്രവും ജീവശാസ്ത്രവും രസതന്ത്രം പഠിച്ച് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് കിട്ടിയവന്റെ കാൽവിരൽ തുമ്പിൽ അവരത്. അഥവാ പത്തി പൊക്കിയ. ആ ടോമി സബാസ്റ്റ്യനെ പൂട്ടണം, പൂട്ടിയെ പറ്റു. പൂണ്ട് വിളയാടുകല്ലേ കള്ള ഹിമാർ. ഇന്നലെ സുലൈമാൻ സേട്ടിന്റെ 70 ലക്ഷത്തിന്റെ കുഴൽപ്പണം അവൻ പിടിച്ചെടുത്തെ. നമ്മുടെ റൂട്ട് സേഫാ. സേഫും ലോക്കറും ഒക്കെ അവന്റെ മുമ്പിൽ നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. പൊളിച്ചടക്കാൻ നടക്കല്ലേ പന്ന പഹൻ. ആ പളനിമല കണ്ണന് ടോമി സബാസ്റ്റ്യനും ഇടഞ്ഞു നിൽക്കല്ലേ. ഈ ഗ്യാപ്പിലോട്ട് നമുക്കൊരു ബോംബ് വെച്ചുകൊടുത്താലോ? അത് തന്നെയാടാ ഞാനും ആലോചിക്കുന്നേ. പഴനിമല കണ്ണൻ ടോമി സബാസ്റ്റ്യൻ ഒരു ബോംബ് കൊണ്ട് 2 കഴുകന്മാർ. സുലൈമാനെ, ഞങ്ങളുടെ മണ്ണുമടയിൽ കയറി നീ ഒന്ന് കളിച്ചപ്പ ഞങ്ങള് നിന്നെ ചവിട്ടി അരച്ച് വിട്ടതല്ലേ, പിന്നെ എന്തിനാ ഇനിയും ചൊറിയാൻ വരുന്നേ? കണ്ണനെ അറിയാലോ. ആ പന്നിയുടെ മോനെ ഒഴിവാക്കേണ്ട സമയമല്ലേ. അവന്താ ഇതിനെ ചെല്ലി ചെല്ലി. ഞാനിപ്പോ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. എന്റെ അങ്കിള് വന്നിട്ടുണ്ട്, മകൻ രവീന്ദ്രനുമായി എന്റെ കല്യാണം തീരുമാനിച്ചിരിക്ക. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഹിം. ഇംഗ്ലീഷ്. ഐ ലവ് യു. എന്നെ രക്ഷിക്കണം, എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഏ കണ്ണൻ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്, എന്നെ ഇഷ്ടമാണെന്ന് പറ, അല്ലെങ്കിൽ ആർക്കും ജീവിച്ചിരിക്കില്ല. കണ്ണ പ്ലീസ്, കണ്ണൻ ഞാൻ പറയുന്നൊന്ന് കേക്കൂ, സത്യമായിട്ട് ഞാൻ ജീവിച്ചിരിക്കില്ല. കണ്ണ ഒന്ന് പറഞ്ഞിട്ട് പോ പ്ലീസ്. കൊത്തി കൊത്തി മാളികപ്പുര തറവാട്ടിലെ പെണ്ണുങ്ങളെ കയറി കൊത്തി തുടങ്ങിയോടാ. ആ വെള്ളങ്ങ് വാങ്ങി വെച്ചേരെ. ഇവളെ എന്റെ പെണ്ണ, രവീന്ദ്രൻ താലി ചാർത്താൻ പോണോ? അത് ശരി, ഇതെന്തൊരു കൂത്തുമുരുക. ഇവള് നീ താലി ചാർത്താൻ പോകുന്ന പെണ്ണാണെങ്കിൽ പിന്നെ ഇവളെന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? നീ ആദ്യം ഈ പറഞ്ഞ മാളികപ്പുര തറവാട്ടിലെ പെണ്ണുങ്ങളെ നിലക്ക് നിർത്താൻ പഠിപ്പിക്കും. ചെല്ലു മോനെ, ചെല്ലു പോടാ. കിടന്ന് പൊളയ്ക്കാതെ
അതേടാ പൊളക്കും പിന്നെ എനിക്ക് ഇവളെ വേണോന്ന് തോന്നിയാ തൂക്കിയെടുത്തുകൊണ്ട് ഞാൻ അങ്ങ് പറക്കും അതിനി ഏത് ദേവേന്ദ്രന് വേണ്ടി പറഞ്ഞു വെച്ച പെണ്ണാണെങ്കിൽ ശരി വെറുതെ വാശി പിടിപ്പിക്കല്ലേ മോനെ മോനെ രവീന്ദ്ര ഇവിടെ അരി വറുക്കല്ലേ വിട്ടുപോ വിളിച്ചോണ്ട് പോടി ഇവനൊക്കെ അല്ലെങ്കിൽ അവന്റെ ഇറച്ചിയിൽ മണ്ണ് പറ്റും വാടി എല്ലാവരും കൂടെ കൊഞ്ചിച്ച് വഷളാക്കി ഇപ്പൊ കണ്ടില്ലേ കണ്ണി കണ്ട തേർഡ് റേറ്റ് സ്ട്രീറ്റ് ഗുണ്ടാ സെറ്റപ്പിലാ പുന്നാര പോലെ ചെന്ന് വെട്ടിരിക്കുന്നത് നാളെ റോഡിലൂടെ തല നിവർത്തി നടക്കാമെന്ന് ആരും വിചാരിക്കണ്ട ഈ മുത്തശ്ശി ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നേ അനുഭവിച്ചോ നിർത്തണ നീ എന്തിനാ വെറുതെ അമ്മയെ കുറ്റം പറയുന്നേ നീ കെട്ടാൻ പോകുന്ന പെണ്ണ് വേറൊരുത്തനുമായി ശൃംഗരിച്ചു അത് ഇവിടെ വന്ന് വിളമ്പുക ആണാണോടാ നീ എല്ലാം ഞാൻ അറിഞ്ഞു സാരമില്ല എന്റെ ആരതി മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഈ പ്രായത്തിൽ ഇതൊക്കെ സാധാരണയല്ലേ അല്ല നീ അകത്ത് പോടാ അമ്മേ മോളെ അകത്ത് കൊണ്ടുപോകും ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ മനസ്സ് ശാന്താകുമ്പോ എല്ലാം ശരിയാണ് രവീന്ദ്രന് 14 വയസ്സുള്ളപ്പോഴാണ് അവന്റെ അമ്മ മരിക്കുന്നത് തമിഴ്നാട്ടിലെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനിടയിൽ എനിക്ക് അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായില്ല ആ ഒരു കുറവ് അവനുണ്ട് അല്പം എടുത്തുചാട്ടക്കാരനാവൻ അല്ല തമ്പുരാൻ ഞാൻ നീ അതൊന്നും കാര്യാക്കണ്ട യു ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഇൻ അവർ ബിസിനസ് സ്മാർട്ട് സിറ്റിയിലെ ആ കെട്ടിട സമുച്ചയം അത് എത്രയും പെട്ടെന്ന് പണി തീർക്കണം ഞാൻ നിന്നെ ഏൽപ്പിച്ച ദൗത്യം അതാണ് ആവശ്യമുള്ള സമയത്ത് മണലെത്തിച്ചിരിക്കണം പക്ഷേ കാര്യങ്ങൾ നടത്തേണ്ടത് താനാണ് മണലിന് ഒരു കുറവും കണ്ണനും അവന്റെ കൂട്ടരും ഇതുവരെ വരുത്തിയിട്ടില്ല ഐ നോ ഐ നോ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം കാരണം നമ്മുടെ ബിസിനസ്സുകൾ വർദ്ധിക്കുകയാണ് പിന്നെ തന്നെ ഇവിടുന്ന് എങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാതെ ഇവിടെ തന്നെ നിർത്താൻ ഞാൻ പെടുന്ന പാടറിയാലോ സിറ്റിയിലെ മൊത്തം മണൽ ചന്തകളും ഇപ്പോൾ CI പ്രേമരാജിന്റേതാണെന്ന് പലരും പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഏത് നിമിഷവും ഒരു തിരിച്ചടി ആ കരിമ്പായും സംഘവും അടങ്ങിയിരിക്കുമെന്ന് കരുതരുത് തമ്പുരാൻ സമാധാനമായിട്ടിരിക്കണം കൊച്ചി കായലിൽ തിരയും മെട്രോ സിറ്റിയിൽ ഞങ്ങൾ ഉള്ളിടത്തോളം കാലം നമുക്ക് മീത ഒരുത്തനും പറക്കില്ല Happy birthday to Happy you. Hello, happy birthday to you. Hello, happy birthday to you. 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 Hi, hello, നമ്മുടെ രാജു മരിച്ച് സന്തോഷായോ ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് മീനു മോൾക്ക് കല്യാണത്തിന് പന്തലി വെച്ചേ കൊടുക്കുള്ളൂ എന്താ പോലെ കല്യാണത്തിനാണോളാ ബർത്ത്ഡേ ഗിഫ്റ്റ് ഓടാവണം ആ പിന്നെ ഗായത്രിയമ്മേ നമുക്കിനി ബിരിയാണിയുടെ കാര്യത്തിലേക്ക് കടക്കാം ഈ പഹ്യന് ബിരിയാണിയുടെ ജ്വരം മാത്രമേ ഉള്ളൂ രണ്ടുതരം പായസമുള്ള നല്ല നാടൻ സദ്യയുണ്ട് എടുക്കട്ടെ ഹലാം സക നമ്മുടെ കമറിന് നിക്കാഹനെ ഒറ്റ ചെമ്പ് ബിരിയാണി ഒറ്റയ്ക്ക് നിക്കാഹിന്റെ ചെലവ് മുഴുവൻ ഭദ്രൻ തമ്പുരാൻ ചെലവ് എത്ര ലക്ഷം ആണെങ്കിലും നോ പ്രോബ്ലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊരു പ്രോബ്ലം ആ സ്പോൺസർ ആരാ മോൻ അപ്പൊ നമ്മൾ തുടങ്ങിയല്ലേ പിന്നെ മറേ തിങ്കളൊളിവേ നിൻ സഫറാ നിറക്കുടമാ പുതു വസന്തത്തിൻ പുലർക്കാലം മറവായ് പുനർവിചാരങ്ങൾ മനസ്സുള്ളിൽ ഹരമായി പരമൊത്ത തരുണിക്ക് പറഞ്ഞൊത്ത പുതുമാരൻ തിടുക്കത്തിൽ ചമയുക നീ ഹബീബി കിളിക്കൊഞ്ചൽ ശിരസുള്ളിൽ വികാരങ്ങൾ ചിരകളിൽ ഒളിപ്പിച്ച പൂമോരേ കനവിലെ കളിത്തോണിൽ തുഴയുവാൻ പുതുനാരി ഒരുങ്ങുന്നു പൂമോനേ Thank you.
ഇലാഹിൻ കാരുണ്യമാ ഇസാബാ സ്തുതി മാത്രമാ നമുക്കിൻ ആഘോഷമാ ഖുശിയിൽ മികവിൽ കാണൊത്തരാവ് ഹൈറാൽ പാരിൽ മംഗല്യരാവ് അഴിവടക്കൻ ചേലാണു നീ കരുത്തുള്ളാണു നീ സുന്ദര സുരഭിലരാവ് മധുര മനോഹരരാവ് കൂട്ടാകുമോ പാട്ടാകുമോ മധുരാഗം പാടിടുമോ ഹബീബി ഖമറേ തിങ്കളൊളിവേ നിൻ സഫറ നിറക്കുടമാ ഖമറേ തിങ്കളൊളിവേ നിൻ സഫറ നിറക്കുടമാ ോ പാലഴകാണോ മുദ്ദേശത്തെ പൊന്നേ നിന്റെ മുഞ്ചത്തി കമറൊളിവാണോ തേനിശനാണോ ചോമലെ കമറേ നിൻ രാജാത്തി ചേലഞ്ചും പുഞ്ചിരിയാൽ ചേലിലൊരുങ്ങി വന്നവളു ചേലൊത്ത ചേല ചുറ്റി ചേലിൽ മനസ്സ് കവർന്നവളു ചുഞ്ചോര ചുണ്ടി ഗസലുകളാണോ ിട്ടി അവൾ പാടിയതാണോ മണമേ കാണും ഗുണമുള്ളവളാണോ ഖമറിൻ കൽവിൽ കുടി പാർത്തവളാണോ കരിവണ്ടി നിറമുള്ള മുടിവാടി അഴകുള്ള കൺമണി ചെമ്പകമാ കൂടിൽ കെട്ടി വസിക്കുവാൻ കശപിശ പറയുവാൻ നിമിത്തവും മംഗലമാ അശോകേട്ടാ ഇന്ന് ചായക്ക് ഇത്ര കളർ വ്യത്യാസമുണ്ടല്ലോ എന്ത് പറ്റി ചായപ്പൊടിയുടെ കുഴപ്പാ അതാ അങ്ങനെ കണ്ണാ ദേ പോലീസ് വരുന്നുണ്ട് ഇവൻ പണി ഉണ്ടാക്കും ഇയാള് തിന്നിയല്ല തീറ്റിക്ക് സമയത്തേ വാച്ചില്ലല്ലോ സാർ എട്ടിന് തുടങ്ങേണ്ട തുറക്കല്ലേ പുലർച്ചെ തുടങ്ങിയല്ലേ കുടുംബത്തരി വാങ്ങിക്കണ്ടേ മോനെ കണ്ണാ മാങ്ങാ പറച്ചെങ്കിലും ജീവിച്ചു കഴിഞ്ഞോട്ടെന്ന് കരുതി ദൈവം തമ്പുരാന്റെ കാരണം കൊണ്ട് കിട്ടിയ ഏണി അതെടുത്തോണ്ട് പറന്നു പോണ പരുന്തിനെ പിടിക്കാൻ നോക്കല്ലേ ഇല്ല സാർ മഹാപുരുഷനായിട്ട് വാഴണമെന്നൊന്നുമില്ല എങ്ങനെയെങ്കിലുമൊക്കെ കഞ്ഞി കുടിച്ച് കിടന്നാ മതി കഞ്ഞോ ബിരിയാണിയോ അതൊക്കെ നിന്റെ ഇഷ്ടം കോൺഫറൻസ് കാളി വെച്ച് വിലച്ച് കളിച്ച് നിന്നെ അന്ന് എനിക്ക് അകത്താക്കായിരുന്നു വേണമെങ്കിൽ ഇപ്പോഴും പക്ഷെ ഒരു വാണി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണി അത് ഈ ടോമി സബാസ്റ്റിന്റെ പ്രത്യേകതയാ ഇനിയും പുലർച്ചെ നിന്റെ ഈ ഊറ്റിൽ തുടർന്ന മാറുന്റെ സ്വഭാവം പോയത് മേടിച്ചു കളയും ഞാൻ അത് ഏത് കോലത്തെ പാറത്തെ തമ്പ്രാന്റെ വിളയാണെങ്കിലും എടാ ഇവനൊരെട്ടിന്റെ പണി കൊടുക്കേണ്ടി വരും
താഴെക്കാലയിൽ നോക്കിയാ അതൊക്കെ നോക്കി കാക്കനാട് ഓക്കെ ഓക്കെ ശരി ഞാൻ വിളിക്കാം ഈ കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ കഴിവേരുടെ മുൻ ടോമി സബാസ്യൻ ചാർജ് എടുത്തതിന് ശേഷം ഒരു ലോഡ് പോലും മര്യാദയ്ക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പഴേ കാക്കനാട് ഫ്ളാറ്റിന്റെ പണി സ്റ്റക്ക 10350 ലേബേഴ്സ് വെറുതെ നിക്ക സൈറ്റിൽ ഒരു തരം മണലില്ല അങ്ങോട്ടുള്ള ലോഡ് നമ്മൾ വിട്ടിട്ടുണ്ടല്ലോ കാക്കനാട് പോയ ലോഡെല്ലാം ചുവര ഗേറ്റിന് അടുത്ത് വെച്ച് പിടിച്ചു ഹംസക്ക് പടച്ച റപ്പിച്ചല്ല ഓമാരെ നമുക്ക് ഇറക്കണ്ടേ ഹംസക്ക് സി എസ് ആറിനെ വിളിച്ച് കാര്യം നമുക്ക് ലോഡ് കൊണ്ടു വാ വാടാ വളഞ്ഞമല വഴി തന്നെ പോവാം ചെറവണ നിങ്ങൾ വണ്ടി കയറി നിങ്ങൾ എസ്കോർട്ട് പോകും ഞാൻ വിളിക്കാം ലൈൻ പോളിഞ്ഞ അലാച്ച നേരത്തെ സി ഐനെ വിളിക്കുമ്പോ വേറെ ലൈനിലേക്ക് പോകും അണ്ടാരട ലൈനും കിട്ടല്ലേ റേഞ്ചും കിട്ടല്ലേ ഹലോ 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 ചെറുകളെ ഞാൻ അഴിയാൻ പോവാ എന്താടാ അറിയട്ടെ ടോമി സെബാസ്റ്റ്യന്റെ ഡെഡ് ബോഡി മണലിട്ട് നേട്ടാൻ പോണ പാടത്ത് പൂഴ്ത്താൻ കൊണ്ടുവരല്ലടാ നീ മണല് കൊടുത്ത് നീ കെട്ടിപ്പൊക്കിയ സൗദങ്ങൾ പൊളിച്ചാൽ എത്ര ഡെഡ് ബോഡി കിട്ടും കഴിവറി
നീ എസ് ഐയുടെ ഡെഡ് ബോഡി പറമ്പിൽ പൂഴ്ത്തല്ലായിരുന്നു ഉള്ള പരിപാടി. അവരങ്ങനെ ചെയ്യുമെന്ന് ഐ കോൺ ബിലീവ് ഇറ്റ് സർ. വൈ? ബിക്കോസ് ഇങ്ങനെ ക്രൈം ചെയ്യാനുള്ള ഒരു മോട്ടീവ്. നോ സർ. സത്യം പറഞ്ഞോളൂ മിസ്റ്റർ, എന്തായാലും എവിഡൻസ് എല്ലാം തനിക്കെതിരാണ്. കൊല്ലപ്പെട്ടത് ഡിപ്പാർട്ട്മെന്റിലെ സത്യസന്ധനായ ഒരു ഓഫീസർ ആയതുകൊണ്ട് എല്ലാ റിപ്പോർട്ടുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പെർമിഷനോടെ എത്തും. ഞാൻ ഭദ്രൻ, ഭദ്രൻ തമ്പുരാൻ. അകത്തേക്ക് ഇരിക്കാം. നോ താങ്ക്സ്. കണ്ണൻ ഒരാപത്തും വരില്ല. രണ്ടു ദിവസത്തിനകം അവനെ ജാമ്യത്തിലാക്കും. പിന്നെ തെറ്റ് കണ്ടാൽ എതിർക്കുന്നവനാ കണ്ണൻ എന്നറിയാലോ. അത് പോലീസ് അല്ല, ആരായിരുന്നാലും ആ ഒരു ദേഷ്യം എല്ലാവർക്കും അവനോടുണ്ട്. പെങ്ങള് ധൈര്യമായിട്ടിരിക്കും, എല്ലാം കലങ്ങി തെളിയും എന്ന് വരട്ടെ. എന്നാലും എന്റെ ഭായി, സത്യം എന്താന്ന് വെച്ചാ പറ. എന്ത് സത്യം? ഓ, ഇപ്പൊ ഒന്ന് മനസ്സിലാവാത്ത പോലെ. ഞാൻ ആ കൊലയുടെ കാര്യം ചോദിച്ചേ. കൊലയോ? ഏത് കൊല? എന്ത് കൊല? കൊലപാതകം ആ എസ് ഐ ടോമിയുടെ അയാളെ അങ്ങ് അവസാനിപ്പിച്ചു അല്ലേ. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിക്കുക, കൊച്ചു കള്ളൻ. ഇക്കണക്കിന് സിനിമയിൽ അഭിനയിക്കാൻ പോയാല് സ്റ്റേജ് പാട് കിട്ടും. ടോമി സബാസ്റ്റ്യനെ പാഴ്സലാക്കിയ കാര്യം അപ്പൊ ചെല്ലക്കളി എല്ലാം അറിഞ്ഞു അല്ലേ. അതാണ് ഈ കരീംബായി. ശത്രു മനസ്സിൽ കാണുമ്പോ ഈ കരീംബായി മാനത്ത് കാണും. ഞാൻ ആരാ മോളെ മോൻ? അപ്പൊ ബെടാപ്പായി എസ് ഐ അങ്ങ് തട്ടി. എന്നിട്ട് ആ പന്ത് കണ്ണന്റെ തലയിൽ വെച്ചു കൊടുത്തു. എന്റെ ബെടാപ്പായി ബെട തന്നെ ഈ ചെല്ലക്കളിയും കൊണ്ടൊന്ന് പറക്കോ. പറക്കും പറക്കും, നമ്മള് ഈ ലോകം മുഴുവൻ പറക്കും. എന്താ പോരെ? ബോഗിയിൽ വരുന്ന മണല് കണ്ടെയ്നറുകളിലേക്ക് മാറ്റുകയാണെന്ന് വെച്ചാൽ റിസ്ക് ആണ്. അതെ, അതിന് കണ്ണം വേണം. അതല്ലേ അയ്യാ, അതൊക്കെ അവൻ വെളിയേ വരണമേ. അതെ, അവനെ ഉടനെ നമുക്ക് ജാമ്യത്തിൽ ഇറക്കണം. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവനെ ജാമ്യത്തിൽ ഇറക്കിയാലും ലൈനിൽ ഇറങ്ങി കളിക്കുന്ന കാര്യം സംശയം. ഡോണ്ട് വറി മിസ്റ്റർ പ്രേംരാജ്, മരണക്കിണറിലും അവൻ ഇറങ്ങി കളിക്കും. കാണികൾക്കിടയിൽ ഞാൻ ഒരാളെ കൊണ്ടിരുത്തി കൈയടിപ്പിക്കും, ആ ഹർഷാരവും അവനെ ഇളക്കും. വീഴും, നേടിത്തരും. ദിവസം നാലായില്ലേ നീ കോളേജിൽ വന്നിട്ട്? നാളെ വന്നേ പറ്റൂ. ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ, നിന്റെ കണ്ണൻ മരിച്ചിട്ടൊന്നുമില്ലല്ലോ. ദേ പെണ്ണെ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ, കൂൾ ഡൗൺ. എന്നാലും എന്റെ കണ്ണനെ പോലീസുകാർ ഒന്നും ചെയ്യില്ല, സമാധാനായിട്ടിരിക്കും. എന്റെ മനസ്സ് പറയുന്നു കണ്ണന് ഉടൻ ജാമ്യം കിട്ടുമെന്ന്. അന്നേരം എന്ത് വാങ്ങിത്തരും ഞാൻ? നിങ്ങൾ ചോദിക്കുന്ന എന്തും. Thank you.
Yeah, yeah, yeah. God is everything for me. Thousands of innocent may escape, but an innocent should not be punished. I am also following that. Okay, okay, thank you, sir. Congratulations, Mr. Anil Nambiya. Thank you, sir. Mr. Anil, തെളിവുകളുടെ കണ്ണികൾ കൂട്ടിയിണക്കാൻ പോലീസ് ഇൻവെസ്റ്റിഗേഷന് സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും ചില സംശയങ്ങളുണ്ട്. യഥാർത്ഥ പ്രതി ഏതുമാണെന്ന് ചോദിച്ചാലും വി വിൽ സ്മോക്ക് ഹിം ഔട്ട് വിത്ത് ഓൾ എവിഡൻസസ് ആൻഡ് ബ്രിങ് ഹിം ബിഫോർ ദ ക്ലച്ചസ് ഓഫ് ലോ. അത് നിങ്ങളുടെ കക്ഷിയാണെങ്കിലും സർ സത്യം എന്തായാലും പുറത്തു കൊണ്ടുവരണം. ഫോർ ദാറ്റ് ഐ നീഡ് യുവർ ഹെൽപ്. ആ സർട്ടൻലി. താങ്ക് യു. ഒഫൻസ് മർഡറാണ്. സെക്ഷൻ ഐ പി സി 302. അത് മറക്കണ്ട. 90 ദിവസത്തെ റിമാൻഡ് ആണ് കീഴ്വഴക്കം. ഇതിപ്പോ 20-ാം ദിവസം ജാമ്യം കിട്ടി. കണ്ണൻ സർ തനിക്കെതിരെയുള്ള എവിഡൻസ് സ്ട്രോങ് ആണ്. ബട്ട് മിസ്റ്റർ ബദ്രൻ സ്റ്റോപ്പ് കണക്ഷൻസ് ആൻഡ് ഓഫ് കോഴ്സ് മൈ ഫ്ലോട്ടിംഗ് വിത്ത് ദ ലോ. പക്ഷേ സർ ഞാൻ നിരപരാധിയാണെന്നല്ലേ? അത് താൻ പറയുന്നത് ഒരുപക്ഷെ ആയിരിക്കാം. ബട്ട് ദ എവിഡൻസ് ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ ദ കോർട്ട്. അത് തനിക്കെതിരാണ്. ഇനിയുള്ള ഏർപ്പാടുകളൊക്കെ സൂക്ഷിച്ചു വേണം. എല്ലാവരും കൂടിയാ ജാമ്യത്തിലാണ് ഇറങ്ങിയെന്നുള്ള കാര്യം ആരും മറക്കണ്ട. തെറ്റുകൾ തിരുത്താനുള്ളതാണ്, ആവർത്തിക്കാനുള്ളതല്ല. Anyhow, thank you very much, Mr. Anil Nambiar. You did a very good job. Okay. Thank you. Welcome.
എസ്ഐ ടോമി സുഭാഷിന്റെ മരണവുമായി കണ്ണനെ ബന്ധിപ്പിക്കാനുള്ള തെളിവുകൾ ഒന്നും തന്നെ ഈ സിഡിയിൽ ഇല്ല സർ. കണ്ണനാണ് പ്രതിയെന്ന് എഫ്ഐആറിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടല്ലോ. പ്രാഥമിക തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കണ്ണന്റെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഫോറൻസിക് ലാബിലെ റിപ്പോർട്ട്, ഫിംഗർ പ്രിന്റ് റിപ്പോർട്ട് ഒന്നും തന്നെ കണ്ണന്റേതായിട്ടുള്ള എവിഡൻസ് അല്ല സർ. പിന്നെ പോലീസായ മണം പിടിച്ചു പോയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഏറ്റെടുത്ത നിഗമനങ്ങളും മറ്റും വേറെ വഴിക്കാണ്. യു മീൻ? അതെ സർ, കണ്ണൻ ആളല്പം പെശകാം. പക്ഷെ ഈ കൊലപാതകവുമായി കണ്ണനെ ബന്ധിപ്പിക്കാനുള്ള സ്ട്രോങ് എവിഡൻസ് ഒന്നും നമ്മുടെ പക്കലില്ല. അവൻ ഓടിച്ചിരുന്ന ലോറി എന്നല്ലേ ബോഡി കിട്ടിയത്? അതൊരു സ്ട്രോങ് എവിഡൻസ് അല്ലേ? നോ സർ, ഐ തിങ്ക് ദാറ്റ് വാസ് എ ട്രാപ്പ്. വാട്ട് യു മീൻ? വേറെ ആരൊക്കെയോ കളിച്ചിട്ടുണ്ട്. ആ വഴിക്ക് അന്വേഷണം ആരംഭിച്ചു. നീ മെട്രോ സിറ്റിയിലെ ഗൾഫ് ഇന്റർനാഷണൽ ഹോട്ടൽ മുതൽ കലൂരെ ആ കുളത്തറ നയൻതാര ടൂറിസ്റ്റ് ഹോം വരെ കേറിയങ്ങ് അറുമാദിക്കുവാണെന്ന് ഞാൻ അറിഞ്ഞല്ലോടി. ജീവിക്കാൻ വേണ്ടിയോ? ജീവിക്കാൻ വേണ്ടിയാണ് അത്ര. എൽ ഐ സി എന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്നാ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നീ അതിന്റെ ഫുൾ ഫോം ലവ് ഇൻ കൊച്ചി എന്നാ കേലടി. സാറേ, ഇവളുമാരോട് ചോദിക്കേണ്ട രീതി ഇങ്ങനെയല്ല. പറയടി സത്യം, ടോമി സെബാസ്റ്റ്യനെ കൊന്നത് ആ കരിമായി അല്ലേ? പറയാനാ പറഞ്ഞത്? അറിയില്ല സർ. നീ അറിയാതെ പിന്നെ എങ്ങനെയാടി? നാട്ടിലൊക്കെ പാട്ടായിരുന്നു, നീ അയാളുടെ കീപ്പ. നിനക്കറിയ സത്യം. വെറുതെ കണ്ണനെ പോലീസ് ഒരുപാട് എല്ലാം എല്ലാം ആകാൻ പോകുന്ന നിന്റെ പെണ്ണ്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് ഗിഫ്റ്റ്. ഇനി ഞാനിവനെ തമ്പുരാനായി വാഴിക്കും, കണ്ണൻ തമ്പുരാനായി. എന്റെ മോൾ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നൽകിയിട്ടുണ്ട്. ഇപ്പോ ഈ കണ്ണനെ ആരതി മോള് സന്തോഷമായി ആ കാറിൽ പോയി. എനിക്കൊന്നും കണ്ണ, സംഭവിച്ചതെല്ലാം നല്ലതിനാ. ഇനി സംഭവിക്കാനിരിക്കുന്നു, നീ എന്റെ കൂടെ നിൽക്കണം, തളരരുത്. ജൈത്രയാത്ര തുടരണം, നമുക്ക് നേടണം ഒരുപാട് ഒരുപാട്. ദേവി, ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാവരും എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു ആരതി എന്റേത് മാത്രമാണെന്ന്. എന്നിട്ടിപ്പോ എന്നെ ചതിച്ചു. അവളുടെ കൈ പിടിച്ച് എന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ അധികാരവും ശക്തിയുമുള്ള എന്റെ അച്ഛൻ. മോനെ, നിനക്കെതിരായി അച്ഛൻ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു. സ്വന്തം മകനെ താലി ചാർത്താൻ ഉറപ്പിച്ച പെണ്ണിനെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മറ്റൊരുത്തന്റെ മുന്നിൽ കൊണ്ടുപോയി നീട്ടിക്കൊടുത്തില്ലേ? ഒരു മൂന്നാം കിട കൂട്ടിക്കൊടുപ്പുകാരനെ. കൊലപാതകയായി അവനെ അവൾ വെറുക്കുമെന്നാണ് ഞാൻ കരുതിയത്. എങ്കിലും എന്റെ പ്ലാനിങ് ഒന്നും പഴച്ചിട്ടില്ല. നീ മോഹിക്കുന്ന ആരതിയെ അച്ഛൻ നിന്റെ ഉള്ളം കയ്യിൽ തന്നെ വെച്ചു തരും. കണ്ണനെ കൊലപാതകയാക്കിയത് ഞാനാ, നിനക്ക് വേണ്ടി. ഹലോ, അതെ, ആരാ?
ടോമി സെബാസ്റ്റ്യൻ സിറ്റിയെ മൊത്തം ഇളക്കി മറിക്കാൻ നിയോഗിക്കപ്പെട്ട ദ ഡേഞ്ചറസ് ലയൺ പ്രകൃതി സ്നേഹി എല്ലാ ബുദ്ധിമാന്മാർക്കും അറമ്പറ്റാനായിട്ടൊരു ഒടുക്കത്ത ആത്മവിശ്വാസം കൊടുക്കും ദൈവം നീ വാളയാറസിയായിരുന്ന കാലത്ത് എന്റെ 2,78,00,000 രൂപയാ നശിപ്പിച്ചു കളഞ്ഞത് അപ്പൊ നീ എനിക്കിട്ട് ഉണ്ടാക്കി തരാൻ വേണ്ടി കെണിയൊരുക്കി കാത്തിരിക്കായിരുന്നല്ലോ ഭദ്ര ചോരത്തളപ്പുള്ള എല്ലാ പോലീസ് ഏമാമാരുടെയും അന്ത്യം ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു തമിഴ്നാട് മുതൽ ഷൊർണൂർ പാലത്തിനടിയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ വരെയുള്ള പഞ്ചാരമണലിൽ കുരുങ്ങിക്കിടക്കുന്ന നിന്റെ കഴുകൻ കണ്ണുകളെ ചൂഴ്ന്നെടുക്കാൻ വരാനിരിക്കായിരുന്നു ഞാൻ ഇപ്പൊ നീ വരുത്തി അതേടാ വരുത്തി നിന്റെ ജീവന്റെ തുടിപ്പ് എന്റെ ഈ ഉള്ള കയ്യിലിട്ട് അവസാനിപ്പിക്കും ഞാൻ നിന്റെ ജീവൻ ഞാൻ എന്റെ മോന് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് എന്തിനാടാ മോന് മാത്രാക്കണേ അവന്റെ അമ്മയുടെ നായർക്കും കൂടി കൊടുക്കണ പുതിയൊരു അംഗത്തിന് പോരാളി കാത്തിരിക്കുക എന്റെ ശങ്കുലി ഒന്ന് കേൾക്കാൻ സോറി ഇറ്റ്സ് ഓക്കേ എക്സ്ക്യൂസ് മീ സാർ അവനെ ഞാൻ കണ്ടു എന്റെ രക്തബന്ധങ്ങളെ കടിച്ചു കയറി പഴനി റെയിൽവേ ട്രാക്കിൽ ഒടുക്കി ആ ചാവാലി പട്ടിയെ ഇത്രയും നാൾ പലയിടത്തും തേടി നടന്ന അവനെ ഈശ്വരൻ എന്റെ കൺമുമ്പിൽ എത്തിച്ചിരിക്കുന്നു ഭാസ്കരൻ ചീങ്കണ്ണി ഭാസ്കരൻ ഈ പരോൾ കഴിഞ്ഞ് നീ ജയിലിലെത്തിയ ഏറിയാൽ ഇനി 3 മാസം അത് കഴിഞ്ഞ് നീ സ്വതന്ത്രനായില്ലേ ജീവിതത്തിലെ കുറെ നല്ല സമയങ്ങൾ നീ എനിക്ക് വേണ്ടി ജയിലിൽ കിടന്നു ഇതാ ഇത് പിടിക്കുക തീരാധാര നീയും നിന്റെ കുടുംബവും ഇനി സുഖമായിട്ട് ജീവിക്കണം ജയിലിൽ കിടക്കുമ്പോഴും എന്റെ കുടുംബത്തെ ഞാൻ വിചാരിച്ചതിലും ഭംഗിയായിട്ട് മുതലാളി നോക്കി അത് മതി എനിക്ക് അങ്ങനെ പറയരുത് അച്ഛൻ സ്നേഹത്തോടെ തരുന്നതാ ഇത് വാങ്ങണം ഭാസ്കര ഞാനിപ്പോ ഒരു ആപത്ഘട്ടത്തിലാണ് എന്തുപറ്റി എന്റെ മകനു വേണ്ടി
നീ ഒരാളെ ഒന്ന് തീർത്തു തരണം. ആ പേരൊന്ന് ഉച്ചരിച്ചാ മതി, പീസ് പീസാക്കി ഞാൻ കടലിൽ തള്ളാം. കണ്ണൻ, വട്ടപ്പേര് പളനിമല കണ്ണൻ. ഇതാ മധുര സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ നിരക്ക് രണ്ട് കെട്ട് ഗാന്ധി പറഞ്ഞപ്പോ ഭാസ്കറിന്റെ ഫോട്ടോ മാത്രമല്ല ചരിത്രവും ഭൂമിശാസ്ത്രവും ജീവശാസ്ത്രം ഒക്കെ ഇങ്ങോട്ട് പോകുന്നു. ഇവന്റെ കൂട്ടലെടുത്ത് നമുക്ക് ബോട്ടി ഉണ്ടാക്കിയല്ല, എന്നിട്ട് പന്നി കിട്ടും. ഇവന്റെ ശിക്ഷ തീരുന്നൊരു ഡിസംബറില്ല, പക്ഷേ ഇപ്പൊ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഐ തിങ്ക് ദേർ ഈസ് എ ബിഗ് ഗൺ ബിഹൈൻഡ് ഹിം, ഏതോ ഒരു വൻ തോക്ക്. പിന്നെ വേറൊരു ഇൻഫർമേഷൻ കൂടി ഉണ്ട്. മധുര സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോഴും പാലക്കാട്ട് പഴയലക്കടി കോങ്ങാരത്ത് ഭാസ്കരൻ എന്ന ഈ ചീങ്കണ്ണി ഭാസ്കറിന്റെ പേരിൽ പറവൂരും മലയാറ്റൂരും ഇവിടെ ഈ കാലടിയിലും ആരോ ഒരാൾ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പൊ ഭൂമി വാങ്ങണമെങ്കിൽ പുതിയ റവന്യൂ ആക്ട് പ്രകാരം വാങ്ങുന്നയാളുടെ സാന്നിധ്യവും ഫോട്ടോയും വേണം. അപ്പോ അന്നേ അതിനാവും വന്നത്. അവനിവിടെ ഏതോ താവളത്തിലുണ്ട്, അതുറപ്പാ. വേറർത്ത് തന്നെ ഞാൻ പുറത്തെടുക്കും. അതേത് താവളത്തിലായിരുന്നു? പ്രഭാകരന്റെ ബാക്കിയാ, ഒളിച്ചിരിക്ക ഏതോ രഹസ്യ അറിയ. അവന്റെ ആത്മാവിന് ഈ കൈകൊണ്ട് പരലോകത്തെത്താനാ വിധി. ഞാൻ വരുത്തും. വയസ് 25. എന്നാ തുടങ്ങാം കല്യാണം വേണം. ഇടത് തിരിയാനെ വലത് തിരിയാനെ എന്നൊക്കെ നാട്ടാനോട് പറഞ്ഞാ കേക്കും. എന്നാ അതും പറഞ്ഞോണ്ട് കാട്ടാനടുത്ത് എന്നാ ഒരൊന്നൊന്നര തിരിയങ്ങ് തിരിക്കും. പറഞ്ഞവന്റെ നെഞ്ചും കൂട്ടി കേറിയെന്ന് കേട്ടടാ മോനെ പാക്കര. റെയിൽവേ ട്രാക്കിലിട്ട് നീ കൊന്നൊടുക്കിയ ശ്രീരാമചന്ദ്രനെ കുടുംബത്തെ അറിയൂ? ഒന്നൊരിക്കലും മായാത്ത സമ്മാനം എറിഞ്ഞു തന്നിട്ട് നിന്റെ വാൾത്തലക്കിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ 10 വയസ്സുകാരൻ ചെറുക്കനെ ഓർക്കുന്നുണ്ടോ?
चोरे चवटी സർക്കാരിന് സമർപ്പിക്കാൻ പോകുന്നുവെന്ന് ഞാൻ അറിഞ്ഞ ആ റിപ്പോർട്ട് വേണ്ടെന്ന് വെക്കണം. തമിഴ്നാട്ടിലെ പാവപ്പെട്ട കർഷകരുടെ കാർഷിക ആവശ്യങ്ങൾക്കായി ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ജലസമ്പത്ത് പമ്പ ഹൗസിൽ നിന്നും തന്നെ വഴിതിരിച്ചുവിട്ട് ചില കുത്തക കമ്പനികൾക്ക് മറിച്ചുവിറ്റും നാടിനെയും പാവം ജനങ്ങളെയും സർക്കാരിനെയും വഞ്ചിക്കുന്ന തന്നെ ഞാൻ കുരുക്കും. ആവേശം ഉപേക്ഷിച്ച് സമാധാനമായിട്ട് ഒന്നും കൂടി ആലോചിക്കുക. ഇതിനു മുമ്പ് ഈ പൊസിഷനിൽ ഇരുന്ന എല്ലാ സാറന്മാരും എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ വാരിക്കോരി കൊടുക്കുമ്പോൾ കൈവറക്കുന്നവനല്ല ഈ റോഡ് ഭദ്രൻ. സാറിനും കൈ നിറയെ തരാം. ആ റിപ്പോർട്ട് ചുരുട്ടി കൂട്ടിങ്ക് തന്നേക്കും. ചുരുട്ടി കൂട്ടി തരുന്നത് ആ റിപ്പോർട്ടല്ല. ഐശ്വര്യ ദേവതയെ പോലൊരു ഭാര്യ, ഒരുപാട് സ്വപ്നങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മണിച്ചെപ്പ് പോലെയുള്ള രണ്ട് മക്കൾ, എല്ലാം ചുട്ടു ചാമ്പലാക്കാൻ ഒരഗ്നിയായി എന്നെ തന്നെ വരുത്തണോ ശ്രീരാമചന്ദ്ര? മിസ്റ്റർ ഭദ്രൻ, തഹസീൽദാർ എന്ന കർമ്മപാതയിലെ കയറ്റങ്ങൻ കുത്തനെയുള്ളതാണെന്ന് എനിക്കറിയാം. അവിടെ നിന്ന് ഒരു മനുഷ്യന്റെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. നിങ്ങളെപ്പോലുള്ളവരെ പ്രീതിപ്പെടുത്തി എനിക്കൊന്നും നേടാനുമില്ല. ഈശ്വരൻ എന്ന മഹാസത്യം തരുന്ന ആത്മധൈര്യം, അത് മാത്രം മതി എനിക്ക്. കൊള്ളാം, ആത്മധൈര്യം കൊള്ളാം. നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഈ ദൈവപുത്രന്. ഇനി 24 മണിക്കൂർ സമയം തരും. 24 മണിക്കൂർ. എനിക്ക് ഒരുപാട് നേടാനുണ്ട്. അതിന് നീ ഇല്ലാണ്ടായ മോനെ രവി, കണ്ണന്റെ ആത്മാവ് ഇപ്പൊ ഗതി കിട്ടാതെ അലയുന്നുണ്ടാവും അല്ലേ? എന്താ ഇത്? ഉപ്പ് തന്നെ തമ്പുരാനെ കുടിക്കാനുള്ള വെള്ളം. ഭാസ്കരനോ? കണ്ണ? അതേടാ, കണ്ണൻ തന്നെയാ. പഴനിയിലെ തഹസീൽദാറായിരുന്ന ശ്രീരാമചന്ദ്രന്റെ മകൻ കണ്ണൻ. ശ്രീരാമചന്ദ്രന്റെ മകനോ? ചെട്ടി, അടിച്ചു കൊല്ലണായി പട്ടിയെ. Yeah!
No!
സത്യസന്ധതയുള്ളവരുടെ ചോര ഊറ്റി കുടിച്ച് ചീത്ത നീ നേടിയതെല്ലാം നിന്റെ മകന് വേണ്ടിയായിരുന്നു. ഞാൻ ഒരു മകനാടാ, നിന്റെ മകനെ പോലെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവനാ. എനിക്ക് ഉണ്ടാവണം ആഗ്രഹിച്ചവനാ. പക്ഷേ എല്ലാം നിന്റെ വാൾത്തലയ്ക്ക് പറഞ്ഞു വീണ മരുന്നില്ല. ഇനി നീ ഭൂമിക്ക് ഭാരമായിട്ട് വേണ്ട. എല്ലാം നീ എടുത്തോ. വേണ്ട. എസ് ഐ ടോമി സെബാസ്റ്റ്യന്റെ കൊലപാതകയാണ് ഇവൻ. ഇവനെയും ഇവന്റെ ഈ ഗുണ്ടകളെയും ഞങ്ങൾക്ക് വേണം. നിയമത്തിന്റെ ശിക്ഷ അവർക്ക് കിട്ടിയിരിക്കും. കണ്ണ, നീ ശിക്ഷിക്കരുത്, അത് നിയമത്തിന് വിട്ടുകൊടുക്കും.